ഹലോ ഗൈസ്, തേജ ബോയ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ വരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണ കയ്പ്പന്റെ ചലഞ്ച് ആണ്. അപ്പൊ പാപ്പനും അച്ഛനാണ് നിക്കാന്ന് വിചാരിച്ചിന്. അപ്പൊ ഞാൻ ഭരിക്കൊന്ന് കട്ടക്ക് നിക്കാൻ വേണ്ടിട്ട് ഞാനും നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ ഞാൻ ഇന്നാള് ചോളോ ചിപ്പ് തിന്നപ്പോ ഒരു 500 rupees കിട്ടി. അല്ലെങ്കിൽ ഇവര് തരലില്ല, ഇവര് എടുത്തേക്കും. അപ്പൊ 500 rupees കിട്ടിയിക്കണ്. അപ്പൊ ഞാൻ ഇന്നും 500 വെച്ചിക്കണ്. പാപ്പനും 250, അച്ഛനും 250. അപ്പൊ ഇന്ന് 500 വെച്ചിക്കണ്. അപ്പൊ ഇന്ന് ജയിച്ചാൽ എന്താ കുഴപ്പം, ഞാൻ ജയിച്ചാൽ 500 rupees കിട്ടൂല. ഇവര് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജയിക്കാൻ വലിയ ഉദ്ദേശമില്ല. നോക്കാം, ബിരിയാണി ഉണ്ടാക്കൂല. ആയിക്കോട്ടെ, എന്നാ നോക്കാൻ പോയി. അപ്പൊ ഞാൻ ജയിക്കാൻ മാക്സിമം നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക മാക്സിമം. അപ്പൊ വീഡിയോയിലോട്ട് പോട്ടെ, പോയില്ല എന്നാ. അപ്പൊ ശരി, 500 rupees ഇപ്പൊ എത്ര കയ്പ തിന്നാണ് എണ്ണം നോക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള എടുക്കാം, വലുതാണെങ്കിൽ വലുതെടുക്കാം, ചെറുതാണെങ്കിൽ ചെറുതെടുക്കാം. അല്ല, അപ്പൊ നമുക്ക് ചലഞ്ച് തുടങ്ങട്ടെ. ആരും കഴിക്കല് തുടങ്ങിയിട്ടില്ല. അച്ഛൻ കഴിക്കൽ തുടങ്ങിട്ടാ. ഒരു സൈഡിക്ക് വെച്ചാ മതി. അച്ഛൻ കഴിക്കൽ തുടങ്ങി, കണ്ണനും കഴിക്കൽ തുടങ്ങി. പാപ്പൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല, ഭയങ്കര വടായി ഒക്കെ ഇറങ്ങി. ആ പാപ്പനും കഴിച്ചു തുടങ്ങി. അപ്പൊ എല്ലാരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ. കണ്ണന്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്, ബാക്കി രണ്ടാൾക്കാരെ മുഖം മാറ്റം വല്ലാണ്ട് മാറിയിട്ടില്ല. ആ പച്ച പറയണ ഇത് തികയോന്നാണ്. അപ്പൊ നമുക്ക് കണ്ടിട്ട് തന്നെ അറിയാം. അത് ഛർദിക്കരുത് ട്ടോ. അപ്പൊ അച്ഛൻ രണ്ടാമത്തെ കയ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ടില്ല ട്ടാ. രണ്ടാ ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടാമത്തെ കൂട്ടാം. അപ്പൊ കണ്ണെ പറഞ്ഞ പോലെ ഒന്നും കാണില്ല. കുരു കഴിക്കണ്ട കണ്ണാ, കുരു കഴിച്ചാ നല്ല കയ്പോ. കണ്ണോ ഇല്ല, ടൈമൊന്നും ഇല്ല. ഇഷ്ടമുള്ള അത്ര കഴിക്ക. ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്? അവർക്ക് ഇവിടെ 500 rupees. അപ്പൊ നമ്മളെ കണ്ണന്റെ മുഖം ഒന്ന് സൂം ചെയ്യാം. അച്ഛ ആ രണ്ടാമത്തെ കയ്പ് എടുത്തിട്ടുണ്ടാ. പാപ്പ ഛർദിക്കാൻ തന്നെണ്ടാ. ഉണ്ടോ പാപ്പ പിന്മാറിയിടാ. പാപ്പം പിന്മാറിയിട്ടില്ല എന്നാ പറയുന്നത്. എന്നാ മതി, ലാസ്റ്റ് വരെ ഇത് തന്നെ പറഞ്ഞാ മതി. അച്ഛ രണ്ടാമത്തെ പകുതി കഴിച്ച് കഴിഞ്ഞിട്ടില്ല ട്ടാ. അപ്പൊ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടാണ്. ആര് ജയിക്കും ആര് തോക്കും എന്നൊന്നറിയില്ല. കണ്ണനും തോറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കണ്ണന് ഇത് ഫുൾ കയ്പ്പ ഇത് പോരാന്നാണ് പറയുന്നത്. വേറെ അച്ഛനൊക്കെ അല്ല, ബിസ്ക്കറ്റ് തിന്നണ പോലെയാണ് കയ്പ തിന്നണത്. ഇത് കയ്പാണെന്ന് മൈൻഡിലില്ല എന്നാണ് അച്ഛൻ പറയണത്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഇതില് ജയിക്കുക എന്നുള്ളത്. കണ്ണൊപ്പേരിണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ കണ്ണ് ഇവിടെ കയ്പ കൊണ്ടാട് ഉണ്ടാക്കാൻ പോവാണ് തോന്നുന്നുണ്ട്. അപ്പൊ ആര് രണ്ടാമത്തെ? ആ കണ്ണനുണ്ട്. അമ്പോ പാപ്പ ഛർദിക്കല്ലിട്ടാ. അപ്പൊ കണ്ണന്റെ മുഖത്ത് നവരസങ്ങൾ വരുന്നുണ്ട്.
അപ്പൊ നോക്കട്ടെ പാപ്പന്റെ പാപ്പന് ഛർദിക്കാൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അന്നാ മതി. അപ്പൊ അച്ഛൻ അവിടെ കണ്ണൊക്കെ പൂട്ടിട്ട് കഴിക്കുന്നുണ്ട്. അച്ഛൻ രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തെ അടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. ആ മൂന്നാമത്തെ ആണ്. അപ്പൊ അച്ഛൻ പാപ്പ പറ്റില്ലെങ്കിൽ നീറ്റാണ്. പാപ്പ ഛർദിക്കുന്നപ്പോ മൂന്നാമത്തേടം പച്ച കഴിക്കുന്നത്. അച്ഛൻ എന്താ പറയാനുള്ളത്? അപ്പൊ അച്ഛൻ പറയുന്നത് ഇത് ആപ്പിള് എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചാ മതി എന്നാണ്. അപ്പൊ പാപ്പന് എന്താ പറയാനുള്ളത്? അപ്പൊ നമ്മളെ തേജാബായിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല തോന്നുന്നു. അപ്പൊ നമ്മളെ തേജാബായിയുടെ മുഖം ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ആലോചനകളൊക്കെ വരുന്നുണ്ട് മുഖത്ത്. എന്താണ് പറയാനുള്ളത് നമ്മളെ തേജാബായിക്ക്? പാപ്പ അപ്പൊ നമ്മളെ യൂട്യൂബറിന്റെ മുഖം ഉണ്ടോ? അത് അച്ഛൻ എത്രാമത്തേടെ? അപ്പൊ അച്ഛൻ തികയില്ലാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വേഗം എടുത്തേക്കുന്നുണ്ട് കേട്ടോ. പിന്മാറിന പരിപാടിയല്ല അത്. ഞാനും വിചാരിച്ചത് ആപ്പിളാണ്. അപ്പൊ നീ തർക്കില്ല കയപ്പക്ക് ബസ്സിലെ അവരിങ്ങനെ കയപ്പ് മേടിച്ചോ. അപ്പൊ ഇപ്പൊ റെക്കോർഡിൽ നിക്കണത് അച്ഛനാണ് മൂന്ന് കഴിപ്പ് അല്ലെ. മൂന്ന് കഴിപ്പ കഴിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ. ആ മൂന്ന് കഴിപ്പേന്റെ ഹാഫും കൂടെ ഉണ്ട്. ഹാഫ് ഇല്ല ആ ഭാഗം കൂടെ ഉണ്ട്. അപ്പൊ പാപ്പ എത്ര? രണ്ടാമത്തെ കഴിപ്പല്ലേ. രണ്ടാമത്തെ കണ്ണൻ പരാജയപ്പെട്ടാ? തോറ്റു തരില്ലാന്നാണ് കണ്ണൻ പറയണത്. ഒന്നും കൂടെ അപ്പൊ അച്ഛൻ നാലെണ്ണം കഴിച്ചിട്ടാ അതിന്റെ എട്ടിയാണിത്. നാലാമത്തെ അതാ കഴിക്കുന്നത്. അപ്പൊ കണ്ണൻ വിട്ടുകൊടുക്കുന്നുണ്ടാ? എന്താണ് തേജാബായിയുടെ തീരുമാനം? എന്താ കണ്ണാന്റെ തീരുമാനം? അപ്പൊ കണ്ണൻ പറയുന്നത് എത്ര കയ്പുണ്ടെങ്കിലും പിന്മാറൂല എന്നാണ്. അച്ഛതാ ഒരു മാറ്റമില്ല, ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കയ്പ കഴിക്കുന്നത്. എന്തോ അപ്പൊ അച്ഛൻ മൈൻഡ് മാറ്റിട്ടാണ് കഴിക്കുന്നതെന്ന് പറയണത്. പോരാന്ന് അത്രയും കഴിപ്പോ. അപ്പോ നമ്മളെ പാപ്പൻ പരാജയം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ പാപ്പൻ എന്താണ് പറയാനുള്ളത്? കഴിപ്പോ ആപ്പിൾ തിന്നണ പോലെ ഒരാൾ തിന്നെ പിന്നെ കൃഷിക്കാൻ ഒരു നിർത്തിയില്ല. അതുകൊണ്ട് ഞാൻ വിടുക. അപ്പൊ നമ്മളെ കണ്ണൻ എന്താണ് പറയാനുള്ളത്? തുടങ്ങണോ അതോ നിർത്താൻ പോകണോ? അങ്ങനെ ജയിക്കാൻ പറ്റുന്ന ഐഡിയ നോക്കുക.
അപ്പൊ കണ്ണൻ കരുക്കള് നീക്കാൻ പോവാണ്. ലാസ്റ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കണ്ണൻ എന്തോ കരുക്കള് നീക്കുന്നുണ്ട്. അച്ഛന് ഛർദിക്കാനൊന്നും തോന്നുന്നില്ല അച്ഛാ. ആ ഒരു രണ്ടെണ്ണം കൂടെ കഴിക്കുന്നാണ് അച്ഛൻ പറയണത്. കണ്ണ നിർത്തിയാ. അപ്പൊ നമ്മുടെ തേജാബായും പരാജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ കണ്ണന് പറയാനുള്ളത്? പരാജയം സമ്മതിച്ചൊരു ആക്കും നിർത്തിയിട്ടില്ല എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാണ്. മത്സരത്തിനാണെങ്കി ഇനിയും കഴിക്കുന്നാണ് പറയണത്. അപ്പൊ എന്താ കണ്ണ വിട്ടാ? അപ്പൊ അഞ്ചോ എത്ര? നാലെണ്ണം ഇപ്പൊ കഴിച്ചിരുന്നു. ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാ നാലെണ്ണം. അപ്പൊ നാലെണ്ണം അച്ഛൻ കഴിച്ചു. അപ്പൊ ദാ നമ്മളെ കണ്ണിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ വേണ്ട വേണ്ട. അപ്പൊ അച്ഛൻ തന്നെ ജയിച്ചു. അപ്പൊ അച്ഛൻ റെക്കോർഡ്. അപ്പൊ നമ്മളെ കണ്ണ ഛർദിച്ചു. അപ്പൊ നമ്മുടെ കണ്ണൻ ഇവിടെ ഛർദിച്ചിട്ടുണ്ട്. കയ്പ്പ് മത്സരത്തില് ഛർദിച്ചു. എണ്ണം കഴിച്ചിട്ടും ഒരു കൂസലും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. നാല് കയ്പ്പാണ് കഴിച്ചിട്ടുണ്ട്. ആ അപ്പൊ കണ്ണൻ ജീവിതത്തിൽ ആദ്യമായിട്ട്. ആ അപ്പൊ അമ്മ ഇതാ ലാസ്റ്റ് മധുരം കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച്, നല്ല മധുര, നല്ല മധുരമുള്ള ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കണ്ണനാണ്. അപ്പൊ ഇതാ നമ്മളെ ഫസ്റ്റ് പ്രൈസ് അച്ഛന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പാപ്പനെന്നെ കൊടുക്കാന്നാണ് പറയണത്. അപ്പൊ അത് അച്ഛാ വാങ്ങിച്ചോളി, രണ്ടു കൈ നീട്ടി വാങ്ങിച്ചോളി. അപ്പൊ ഇന്നത്തെ ചെലവ് അച്ഛന്റെ വകയാണ്. അപ്പൊ ഈ പൈസ നാളത്തെ മത്സരത്തിന് കരിപ്പൊക്കെ പാവൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞാനിവിടെ ടെസ്റ്റ് നോക്കാൻ പോവാണ്. ഞാൻ വെള്ളമൊക്കെ ഇവിടെ കുടിക്കുന്നുണ്ട്. ഞാൻ ഏട്ട എങ്ങനെ ഏട്ടൻ ഒന്ന് തിരുമ്പൂരി ഏട്ടൻ നല്ല കയ്പ്പ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടേ. കയ്പ്പ കയ്പുണ്ട് ഞങ്ങൾക്ക് അറിയാലോ. ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഇവരിത് എങ്ങനെ കഴിച്ചെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. നല്ല കയ്പ്പുണ്ട്. ഇവരെത്രയും കഴിച്ചതിൽ സമ്മതിക്കണം. അപ്പൊ നമ്മൾ എന്തായാലും പ്രോത്സാഹന സമ്മാനം കൊടുക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ 500 രൂപ ഉണ്ട് ബിരിയാണി. ഇന്ന് ബിരിയാണിയാണ് പാപ്പന്റെ വക. ഇച്ചിട്ട് ഞാൻ പറഞ്ഞ നല്ല ടാസ്ക് ഉണ്ട് ഈ സാധനം. കണ്ണൊന്നും ഇങ്ങനെ വെള്ളം വരുന്നുള്ളു. ഇത് ഇനി വെറും വയറ്റി തിന്നോണ്ടാണ്. അപ്പൊ ഗൈസ് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിലിരുന്ന് വലിയ. അപ്പൊ എന്നാ ശരി എന്നാ. ബൈ ബൈ.